കർമ്മണ ഓടി നടന്നവർ. എന്താണ് ഉസ്താദേ ഞങ്ങളുടെ ഇതിന്റെ പ്രതിഫലം എന്ന് ചോദിച്ചാ മഹര 2012 ഭാഗ്യം കഴുത്തിലിട്ട് ഓടി നടക്കുന്ന സംഘാടകരെ, ചെറുപ്പക്കാരെ, ഓരോ പവനുകളായി, അലിക്കത്തുകളായി, അലിക്കത്തുകളായി കാതില് കിടക്കുന്ന ഈ അലിക്കത്തെടുത്തിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി കൊടുത്ത ഉമ്മമാരെ, ഇതിന്റെ പ്രതിഫലം എന്താണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഇതിന്റെ പ്രതിഫലം എന്തെന്നറിയോ? ഇതിന്റെ പ്രതിഫലം എന്തെന്നറിയോ? 5 പവനും 10 പവനും കൊടുത്തവർ, വേണ്ട 1 രൂപയെങ്കിലും കൊടുത്തവർ, ഇതിന് വേണ്ടി അഹോരാത്രം പാടുപെട്ടവർ, എന്താ ഇതിന്റെ പ്രതിഫലം എന്നറിയുമോ? പാവപ്പെട്ടവരെ സഹായിച്ചാലുള്ള പ്രതിഫലം എന്തെന്നറിയോ? നിങ്ങൾ ചോദിക്കും ഉസ്താദേ ഇതെന്താ പ്രതിഫലം എന്ന് ചോദിച്ചാ നിങ്ങൾ പറയുമായിരിക്കും ഉസ്താദേ നാളെ അല്ലാണ്ട് സ്വർഗം കിട്ടാനാ, നാളെ അല്ലാണ്ട് സ്വർഗം കിട്ടാനാ? ഇല്ല സഹോദരങ്ങളെ, ഇല്ല, ഇല്ല സഹോദരങ്ങളെ, ഇല്ല. അല്ലാഹു ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രതിഫലം നൽകും. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ സഹോദരങ്ങളെ പോലെ അടുത്തറിഞ്ഞ ഞങ്ങൾ, കൂട്ടുകാരെ പോലെ കളിതിരി പറഞ്ഞ നിങ്ങൾ, വിട പറയാൻ എനിക്ക് പ്രയാസമാണ്. യഥാർത്ഥത്തിൽ 2 മണിക്കൂർ കഴിഞ്ഞ് സലാം പറയാൻ എനിക്ക് പ്രയാസമാണ്. ഞാൻ ഇന്ന് 1:30 മംഗള എക്സ്പ്രസ്സിൽ കയറിപ്പോയാലും നാളെ രാത്രി അഹമ്മദ് കബീറിന്റെ ശരീരമേ കൊല്ലത്തുള്ളൂ. എന്റെ റൂഹ് ഇവിടെ തന്നെയാണ്. വിട പറയാൻ പ്രയാസമാണ്, വിട പറയാൻ പ്രയാസമാണ്. പക്ഷെ എങ്ങനെയാ വിട പറയാതിരിക്കുക? സഹോദരങ്ങളെ, സഹോദരങ്ങളെ, എങ്ങനെയാ വിട പറയാതിരിക്കുക? 3 വയസ്സുകാരെ പൊന്നുമോൻ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ വാപ്പിയെത്തി ില്ലെങ്കിൽ വാപ്പിയോട് മിണ്ടുകയില്ല. എല്ലാവർക്കും മനസ്സിലൊരു ദൗർബല്യമുണ്ട്. ഏറ്റവും വലിയ ദൗർബല്യം നമ്മുടെ പൊന്നുമക്കളാണ്. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രതിഫലം എന്താ? ഈ നന്മയുടെ സദസ്സിന്റെ പ്രതിഫലം എന്താ? അതറിയണമെങ്കിൽ 14 നൂറ്റാണ്ട് മുമ്പ് പുറകിലേക്ക് പോവുക. എന്റെയും നിങ്ങളുടെയും നായകൻ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിനെ ഹിറാ ഗുഹയിൽ വെച്ച് അല്ലാഹു എന്റെ പ്രവാചകൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കെട്ടിപ്പിടിക്കുമ്പോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഞാൻ ഇന്ന് പറയുന്നത് പച്ചയായ ജീവിതത്തെ കുറിച്ചാ, ആറ്റത്തെ കുറിച്ചല്ല, ന്യൂട്രോണുകളെ കുറിച്ചല്ല. സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പറയുന്നത് മനുഷ്യന്റെ പച്ചയായ ജീവിതത്തെ കുറിച്ചാ. അല്ലാഹുവിന്റെ റസൂൽ ഇറാഖുകയിൽ ജിബ്രീൽ കെട്ടിപ്പിടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചു മറച്ച് തേപതുവോടെ, വിഹുലതയോടെ, വിഭ്രാന്തിയോടെ അല്ലാഹുവിന്റെ റസൂൽ ഓടിയത് എവിടേക്കെന്നറിയോ? അസമ്മിലൂനി എന്റെ ഖദീജ, എനിക്ക് പേടിയാകുന്നു, എന്നെ ഒന്ന് പൊതപ്പിട്ട് മൂട് ഖദീജ എന്ന് വേപതുവോടെ, വികുലതയോടെ, വിഭ്രാന്തിയോടെ, പരിഭ്രാന്തിയോട് അല്ലാഹുവിന്റെ റസൂൽ എന്ന പ്രിയപ്പെട്ട ഭർത്താവ് ഓടി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ 2 കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ട ഭർത്താവിനെ മടിയിലോട്ട് ശിരസ് വെച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്കുകൾ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ സുവിദിതമാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ വാക്ക് കടമെടുത്തിട്ട് പറയട്ടെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പേടിച്ച് പറച്ച് മടിയിൽ കിടക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താ? വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദാ, വല്ലാഹി, വല്ലാഹി പടച്ചത പുരാന തന്നെയാണ് സത്യം. ഈ മഹർ 2012 വേണ്ടി സ്വന്തം പെങ്ങളെ, സ്വന്തം കൂടപ്പിറപ്പിനെ കെട്ടിച്ചു വിടുന്നതിനേക്കാളേറെ താല്പര്യത്തോട് ഓടി നടന്ന ഇതിന്റെ സംഘാടകരെ, ഇതിന് വേണ്ടി സഹായിച്ചവര്, മനസാവാദ കർമ്മണാവുന്നവരെ, അഹമ്മദ് കബീർ പറയുന്നത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്, ഇതെന്റെ വാക്കുകളല്ല. ഖദീജ ബീവി പറയുകയാണ് പ്രിയപ്പെട്ട ഭർത്താവിനോട്, വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദാ, പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. അല്ലാഹു അങ്ങെ ദുഃഖിപ്പിക്കില്ല നബിയെ, അല്ലാഹു അങ്ങേ പരീക്ഷിക്കില്ല നബിയെ, അങ്ങേക്ക് അല്ലാഹു സങ്കടം തരില്ല യാ റസൂലല്ലാ. എന്താ അങ്ങേ ദുഃഖിപ്പിക്കാത്തതെന്നറിയോ? മഹറിന്റെ പ്രവർത്തകരെ കേട്ടുകൊള്ളുക, സഹായിച്ചവരെ കേട്ടുകൊള്ളുക, കേൾക്കുന്നവരെ കേട്ടുകൊള്ളുക, അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇന്നക്കല തസലു റഹ്മ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനല്ലയോ? വതസ്ദുഖുൽ ഹദീസ, അങ്ങ് സത്യം പറയുന്നവനല്ലയോ? വതഹ്മിലുൽ കല്ല, വതഹ്മിലുൽ കല്ല,
അല്ല, മറ്റൊരുത്തന്റെ ഭാരം ഏറ്റെടുക്കുന്നവനല്ലയോ, മറ്റൊരുത്തന്റെ ഭാരം ഏറ്റെടുക്കുന്നവനല്ലയോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഏഴ് പെൺകുട്ടികളുടെ വാപ്പയുടെ ചുമലിന്റെ ഭാരം, അവരുടെ ഉമ്മയുടെ ചുമലിലെ ഭാരം, ആ ഭാരമേറ്റെടുത്തവരല്ലേ നിങ്ങൾ, ആ ഭാരമേറ്റെടുത്തവരല്ലേ നിങ്ങൾ. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ലായുഹുസീഖല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ ജീവിതത്തിന് ദുഃഖിപ്പിക്കുകയില്ല. ഇതിന്റെ പ്രതിഫലം സ്വർഗത്തിലല്ല, സ്വർഗത്തിലെ ഇതിന്റെ പ്രതിഫലം രണ്ട് പ്രതിഫലമാണ് ഇൻഷാ അല്ലാഹ്. ദുനിയാവിൽ അല്ലാഹു നൽകുന്നത് മൂന്ന് പ്രതിഫലം, സ്വർഗത്തിലല്ല നൽകുന്നത് രണ്ട് പ്രതിഫലം. ഇത് അഞ്ചും പറഞ്ഞിട്ട് അഹമ്മദ് കബീറിന് സലാം പറയൂ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മറ്റൊരുത്തന്റെ ഏറ്റവും വലിയ ചുമലിലെ ഭാരം ഏറ്റെടുക്കുന്നവന് വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ലായുഹുസീഖല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു അവനെ ദുഃഖിപ്പിക്കുകയില്ല. എന്റെ പൊന്ന് സഹോദരങ്ങളെ, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അല്ലാഹു നിങ്ങളെ ജീവിതത്തിൽ ദുഃഖിപ്പിക്കില്ല. അങ്ങനെ ദുഃഖിപ്പിച്ചെങ്കിൽ തന്നെ ആ ദുഃഖം മാറ്റിത്തരാണ്, ഏത് പ്രയാസവും മാറ്റിത്തരാണ്, ഏത് കണ്ണുനീരും മാറ്റിത്തരാൻ നിങ്ങളുടെ ഒരൊറ്റ പ്രവർത്തനം മാത്രം മതിയെന്ന് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഫഖീറോങ്കി മൽജാ ലൈഫോങ്കി മഅവാ, യതീമോങ്കി വാലീ ഗുലാമോങ്കി മൗലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചെയ്ത ജോലി, അഗതികളുടെ അനാഥകളുടെ സംരക്ഷകനാക്കിയ ജോലി, ആ ജോലി ചെയ്യുന്നവർ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വല്ലാഹി ലാ യുഹ്സീഖല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു ജീവിതത്തിൽ ദുഃഖിപ്പിക്കുകയില്ല. ഒരിക്കലും ജീവിതത്തിൽ അല്ലാഹു ദുഃഖിപ്പിക്കുകയില്ല. എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ, ആ ദുഃഖങ്ങൾ മാറാൻ അല്ലാഹു ഇരട്ട സൽപ്രവർത്തനത്തിന് കാരണമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അൻസാറുകൾ ചെയ്ത ഗുണം നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒന്നാമത്തെ പ്രതിഫലം, ദുനിയാവിൽ മൂന്ന് പ്രതിഫലം, ആഖിറത്തിൽ രണ്ട് പ്രതിഫലം. ദുനിയാവിൽ നിങ്ങൾ എന്താ വിചാരിച്ചു ഉസ്താദേ, ഇതിന്റെ പ്രതിഫലം എന്താ? സ്വർഗത്തിൽ ഒരു വീടല്ല, ദുനിയാവിൽ തന്നെ ഉള്ള പ്രതിഫലം തരും. ദുനിയാവിൽ മൂന്ന് പ്രതിഫലം, ആഖിറത്തിൽ, ആഖിറത്തിൽ രണ്ട് പ്രതിഫലം. ഇൻഷാല്ലാ ഇത് പറഞ്ഞ് നമുക്ക് ഇന്ന് പിരിയാം. ചെറുക്കളയിലെ പെങ്കൊച്ചിന്റെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല, ഇൻഷാല്ലാ പറയാം. എന്നാലും എല്ലാരും വിഷയം അതാ, ചെറുക്കളയിലെ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, ഇൻഷാല്ലാ അത് പറയാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. എല്ലാവരും സദസ്സിലോട്ട് കയറിയിരിക്കും. ഇൻഷാല്ലാ അവസാനം എഴുന്നേറ്റ് നിന്ന്, ഒന്നിച്ച് നിന്ന് പത്ത് സലാത്ത് ചൊല്ലി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്റ്റേജുകളിൽ ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസം മാറ്റിക്കൊടുത്ത ആ സലാത്ത് ചൊല്ലി ഇൻഷാല്ലാ നമുക്ക് കണ്ണീരോടെ ദുആ ചെയ്ത് വേണം എനിക്ക് നിങ്ങളോട് സലാം പറയാൻ. നാളെ എനിക്ക് വേണമെന്നാഗ്രഹമുണ്ട്, നാളെ ഞാൻ ശരീരം എവിടെയാണെങ്കിലും റൂഹ് എവിടെയായിരിക്കും. ഒന്നാമത്തെ പ്രതിഫലം, വല്ലാഹി ലാ യുഹ്സീഖല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. അല്ലാഹു ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല. അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹ് ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്താണ്? ആ ദുഃഖത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ദുഃഖം നൽകില്ല. ഏറ്റവും വലിയ ദുഃഖം ഏതാണ്? ഏറ്റവും വലിയ ദുഃഖം വന്നാൽ നമുക്കുണ്ടാകേണ്ട രണ്ട് താങ്ങേ ഉള്ളൂ. ആ രണ്ട് താങ്ങും അല്ലാഹു ഇവിടെ വെച്ച് തരും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാം ഫീ ലൗഹിൽ ഖുർആൻ, ഖുർആനാണ് പറയുന്നത്. എൻ്റെ പൊന്നു മഹറിൻ്റെ സംഘാടകരെ, സഹായിച്ചവരെ, നിങ്ങൾ കൊടുത്ത ഒന്നും പാഴായി പോകൂല, നിങ്ങൾ കൊടുത്ത ഒന്നും പാഴായി പോകൂല. എൻ്റെ പൊന്നു സഹോദരിമാരെ, ഈ സ്വർണ്ണ അലുക്കത്തൊന്നും പാഴായി പോകൂല. കാരണം ഇത് എല്ലാ ദുഃഖവും മാറാനുള്ള കാരണമാണ്. അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ. വല്ലാഹി ലാ യുഹ്സീഖല്ലാഹു അബദാ, ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല, ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹു എല്ലാവിധ ദുഃഖങ്ങളും അല്ലാഹു ഒടിച്ചു മാറ്റട്ടെ, അല്ലാഹു എല്ലാവിധ ദുഃഖങ്ങളും അല്ലാഹു ഒടിച്ചു മാറ്റട്ടെ. എന്താ മീൻ പറയാത്തത്? ഇപ്പഴേ ദുഃഖമായ എന്താ സഹോദരങ്ങളെ, ജീവിതത്തിന് എന്തർത്ഥമാവുള്ളത്? ജീവിതത്തിന് എന്തർത്ഥമാവുള്ളത്? പണം കയ്യിലുണ്ട്. കാസർഗോഡുകാരെ കുറിച്ച് എപ്പോഴും ഞാൻ പറയുമായിരുന്നു, അള്ളാഹു അനുഗ്രഹിച്ച നാടാണ്. നമുക്കൊക്കെ നുള്ളിയാണ് തന്നേക്കുന്നത്, കാസർഗോഡുകാരൊക്കെ അള്ളാഹു വാരിയാണ് കൊടുത്തിരിക്കുന്നത്.
അത് സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒന്ന് ബറാത്ത് രാവിലെ ഏറ്റവും കൂടുതൽ ആസീനം തന്നെ കാസർഗോഡ് കാരാന്ന് പറഞ്ഞു. എന്തോ ഒരു ചാപ്പാട്. ഈ ബറാത്ത് രാവിലാണല്ലോ ഒരു വർഷത്തെ ഭക്ഷണം, ഭക്ഷണം അടുത്ത വർഷത്തെ ഒരു ബറാത്ത് രാവിലെ ആസീനോദി അടുത്ത ഒരു വർഷത്തെ ബറാത്ത് രാവിലെയുള്ള ഭക്ഷണം അല്ലാഹു തീരുമാനിക്കും. ബറാത്ത് രാവിലെ അന്ന് ഉറക്കം വളച്ചിട്ട് നിങ്ങൾ ആസീനോദനം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തോ ഒരു ചാപ്പാട്. ഈ കൂടുതൽ കൂടുതൽ ആസീനോദനവർക്ക് അല്ലാഹു എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ എഴുതി വെക്കും. അമീർ മസ്താനൊക്കെ ഒരു 10 യാസീൻ ഓതിയിട്ടുണ്ട്. കഴിക്കണ കഴിപ്പൊക്കെ കണ്ട ഇത്ര യാസീൻ, ചെറിയ യാസീനൊന്നുമല്ല. ആ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നിലനിർത്തി തരട്ടെ. അതുമാത്രമേ എൻ്റെ ദുആയുള്ളൂ, വേറൊന്നുമില്ല. ഈ സ്നേഹത്തിന് പകരം എനിക്കുള്ള ഏറ്റവും വലിയ ദുആ ഇത് മാത്രമേ ഉള്ളൂ.